പീപ്പിൾ എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം നരയൻ എന്ന നടന് മലയാളികളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെയാണുള്ളത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ നരൻ പങ്കുവച്ച ഏറ്റവും പുതിയൊരു കുറിപ്പും ഫോട്ടോയുമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത്. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പിറന്ന മകന്റെ ഒന്നാം പിറന്നാൾ ആഘോഷമാക്കിയതിന്റെ വിശേഷങ്ങളാണ് പുത്തൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നരയൻ പങ്കിട്ടിരിക്കുന്നത്. മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും ഭാര്യ സുൽഫത്തിനുമൊപ്പമാണ് നരയൻ കുടുംബവും മകന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത്. മകൻ ഓംകാറിനെ താലോലിക്കുന്ന മമ്മൂട്ടിയെയും ചിത്രങ്ങളിൽ കാണാൻ കഴിയും. മെഗാസ്റ്റാറിന്റെ കൈകളിൽ വളരെ സന്തോഷവാനായാണ് ഓംകാറും ഇരിക്കുന്നത്. മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് നരനും കുടുംബവും മകന്റെ ജന്മദിന കേക്കുമായി എത്തി ഓംകാറിന്റെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു എന്നാണ് ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഗാസ്റ്റാറിനും കുടുംബത്തിനുമൊപ്പമുള്ള നരന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. വളരെ സിമ്പിൾ ലുക്കിലാണ് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നീലനിറത്തിലുള്ള ഹാഫ് സ്ലീവ് ഷർട്ടും വെള്ളമുട്ടുമായിരുന്നു മമ്മൂട്ടിയുടെ വേഷം. പ്രിന്റഡ് ചുരിദാറായിരുന്നു സുൽഫത്ത് ധരിച്ചിരുന്നത്. ഓംകാറിന്റെ ഒന്നാം പിറന്നാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെയും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായി അവസാനിക്കുന്നു എന്നാണ് പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് നരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഓംകാറിനെ കാണാനായി മമ്മൂട്ടി നരന്റെ വസതിയിൽ എത്തിയോ എന്ന സംശയമായിരുന്നു ആദ്യം ആരാധകർക്ക്. എന്നാൽ നരനും കുടുംബവും മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടാണ് പിറന്നാൾ ആഘോഷം നടത്തിയതെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ കുറിച്ചിട്ടുമുണ്ട്. മലയാളത്തിലെ മെഗാസ്റ്റാറിന്റെ കൈകളിൽ ഇരുന്ന് ഒന്നാം പിറന്നാൾ മധുരം നുണയുവാൻ ഭാഗ്യം ലഭിച്ച നരന്റെ മകന് സിനിമാ പ്രേമികളും സെലിബ്രിറ്റികളും ആശംസകൾ നേർന്നു. ചിലർ മമ്മൂട്ടിയുടെയും ഭാര്യയുടെയും സിംപ്ലിസിറ്റിയെയും കമന്റിലൂടെ പുകഴ്ത്തുന്നുണ്ട്. 15-ാം വിവാഹ വാർഷിക ദിനത്തിലാണ് തങ്ങൾ വീണ്ടും അച്ഛനും അമ്മയും ആകാൻ പോകുന്ന സന്തോഷം നരൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 2022 നവംബർ 24 നരനും മഞ്ജു ഹരിദാസിനും മകൻ പിറന്നത്. 14-ാം വയസ്സുള്ള തന്മയെന്നൊരു മകളും നരനുണ്ട്. അതേസമയം തന്നെ 19 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമായി ഒട്ടേറെ സിനിമകളിൽ നരൻ ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിരക്കുള്ള നടൻ കൂടിയാണ് ഇന്ന് നരൻ. നായകവേഷം എന്നതിലുപരിയായി നല്ല സിനിമകളുടെയും നല്ല വേഷങ്ങളും ചെയ്യുക എന്നതാണ് നരന്റെ പോളിസി. കൈതി റിലീസിന് മുമ്പ് വരെ ക്ലാസ്മേറ്റ്സിലെ മുരളി എന്ന ടാഗ് ലൈനായിരുന്നു നരൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കൈതിയുടെ റിലീസിന് ശേഷം നരൻ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഇൻസ്പെക്ടർ ബിജോയാണ്. അതേസമയം തന്നെ ഇരയിവനാണ് നരൻ അഭിനയിച്ച് അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ. ജയം രവി, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നതായിരുന്നു. ക്യൂൻ എലിസബത്താണ് മലയാളത്തിൽ അണിയറയിലൊരുങ്ങുന്ന നരന്റെ മറ്റൊരു സിനിമ. മീര ജാസ്മിനാണ് ചിത്രത്തിൽ നായികയെത്തുന്നത്. അതേസമയം തന്നെ മമ്മൂട്ടി തന്റെ ഏറ്റവും പുതിയ സിനിമ കാതൽ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിൽ കൂടിയാണിപ്പോൾ. മമ്മൂട്ടി, ജ്യോതിക എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിയോ ബേബിയാണ് കാതൽ ദി കോർ സംവിധാനം ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.